നിർദ്ദിഷ്ട കേരള പദ്ധതി അപ്രായോഗികമാണ എന്ന് കൂടംകുളം സമരനായകൻ നായകൻ എസ് പി ഉദയകുമാർ പറഞ്ഞു കോഴിക്കോട്ട് മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാരിസ്ഥിതികമോ സാമൂഹികമോ ആയ ആഘാതം പഠിക്കാത്ത പദ്ധതി തള്ളിക്കളയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളം ഒരു ഒരു വളരെ പുരോഗമന സ്വഭാവമുള്ള ഒരു സർക്കാർ ഭരിക്കുന്നു അവർ ജനങ്ങൾക്ക് എതിരായ ഒരു ജനങ്ങളെടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഒരു ഐറോണിക് കേരളത്തിൽ പാർട്ടി പാർട്ടി ഇങ്ങനെ ഇറ്റ്സ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനി ഡയലോഗ് ആൾക്കാരുടെ കൂടെ യാതൊരു ഡയലോഗ് നടത്തുന്നില്ല ആൾക്കാരുടെ ഫീഡ്ബാക്ക് ചോദിക്കുന്നില്ല ആൻഡ് ദേ ഓൾസോ ഇമിറ്റേറ്റ് ദ സെയിം വെസ്റ്റേൺ ഡെവലപ്മെൻറ്റ് മോഡൽ അതുകൊണ്ടുവന്നിട്ട് ഇവിടെ കേരളയിലും ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ഒക്കെ കൊണ്ടുവന്ന് വാട്ട് ആർ ബി ട്രൈങ് ടു ഡു കേരളത്തിലെ ഒരു മറ്റേ ഇവിടത്തേക്കാൾ കൂടുതൽ റോഡ് ഉപകരണങ്ങളുണ്ട് ഇതുപോലെ കേരളയിൽ പോലെയുള്ള ഒരു സംവിധാനം വരികയാണെങ്കിൽ ഇതൊക്കെ സേഫായിട്ട് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ പോലും കഴിയുന്ന ഒന്നാണ് ഇന്ത്യയിൽ സെക്കൻഡ് ഹയസ്റ്റ് ഇൻസിഡൻറ്റ്സ് ഓഫ് അങ്ങനെ റോഡ് ആക്സിഡൻസ് തമിഴ്നാട്ടിലാണ് ഞങ്ങൾക്ക് ഒരുപാട് റോഡുകളുണ്ട് എല്ലാം ഫോർ ലൈൻ സിക്സ് ലൈൻ റോഡുകളാണ് ഈ ഫോർ ലൈൻ സിക്സ് ലൈൻ റോഡുകൾ വരുന്നതിന് മുമ്പ് ഇത്ര അപകടങ്ങൾ പറ്റിയില്ല അപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇത് എത്രത്തോളം ഫീസിബിളാണ് ഇക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ടില്ല സോഷ്യൽ സ്റ്റഡി ഇമ്പാക്റ്റ് സ്റ്റഡിയില്ല എൻവയറമെൻറ്റൽ സ്റ്റഡി ഇല്ല അപ്പോൾ എന്താർത്ഥം ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ വേണം ഞങ്ങൾക്കറിയാം ഫാസ്റ്റസ്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇത്രയും വലിയൊരു എംബാങ്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിന് ട്രെയിൻ പോകുന്നു പ്രോജക്റ്റ് അത് പ്രാക്ടിക്കൽ ആണ് ഇല്ല ഡെഫിനറ്റായിട്ടില്ല ഇത് പൈസ അടിക്കാനുള്ള പ്രോജക്റ്റാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ ഇതുപോലെ തന്നെയല്ലേ നിങ്ങളെപ്പോലുള്ള കുറച്ച് റൊമാൻറ്റിക് റവല്യൂഷണറിയുടെ കേട്ട് കേരളത്തിൻ്റെ വികസനത്തെ പുറകോട്ട് അടിക്കേണ്ടതുണ്ടോ ഞങ്ങൾ റൊമാൻറ്റിക്കും അല്ല റവല്യൂഷണറിയല്ല ഞങ്ങൾ പ്രാക്ടിക്കൽ ഐഡിയലിസ്റ്റ് ആണ് ഞങ്ങൾ പറയുന്നത് സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാനുള്ള െൻ്റൽ റൈറ്റ്സ് ഉണ്ട് എപ്പോഴത്തേയും പോലെ ഉദയകുമാർ ആവർത്തിക്കുന്നു സാധാരണക്കാരന് ജീവിക്കാൻ അവകാശമുണ്ട് താങ്ക് യു താങ്ക് യു